2024 March 1 സോഫിയ ലിയോണി എന്ന് പറയുന്ന അമേരിക്കൻ അഡൾട്ട് മൂവി ആക്ട്രസ് അവരുടെ വസതിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയാണ്. ഇതൊരു കൊലപാതകമായിരിക്കാമെന്ന് പറഞ്ഞ നിഗമനത്തിലോട്ടായിരുന്നു പോലീസ് ആദ്യം വിരൽ ചൂണ്ടിയത്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഇതൊരു ആത്മഹത്യ ആയിരിക്കാമെന്നും ഡ്രഗ്സിന്റെ ഓവർ യൂസേജ് മൂലമുള്ള മരണമായിരിക്കാമെന്ന് പറഞ്ഞ വാദങ്ങളും പലരും ഉന്നയിക്കാൻ തുടങ്ങിയത്. കാരണം പോൺ ഇൻഡസ്ട്രിയിലുള്ള ഏകദേശം 4 വരുന്ന പോൺ ആക്ട്രസ് കഴിഞ്ഞ 4 ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ കാര്യം ഇവിടെ മുന്നോട്ട് വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു കൊലപാതകമായിരിക്കാമെന്നും ആസൂത്രിതമായിട്ട് പോൺ ഇൻഡസ്ട്രി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വേട്ടയാടലായിരിക്കാമെന്ന് പറഞ്ഞ കാര്യത്തിലോട്ടും പലരും വിരൽ ചൂണ്ടാൻ തുടങ്ങിയത് കാണാൻ സാധിക്കും. കാരണം 2024 February 15 കാഡ്നി ലീ എന്ന് പറയുന്നൊരു പോൺ ആക്ട്രസ് അവരുടെ സ്വന്തം വസതിയിൽ സൂസൈഡ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. അതിനു മുമ്പ് January 6 തൈന ഫീൽഡ്സ് എന്ന് പറയുന്ന മറ്റൊരു പോൺ ആക്ട്രസ് പെറുവിൽ കൊല്ലപ്പെട്ട നില കണ്ടിരുന്നു. അതേപോലെ തന്നെ സോഫി ആൻഡേഴ്സൺ എന്ന് പറയുന്ന മറ്റൊരു പോൺ ആക്ട്രസും ഡ്രഗ്സിന്റെ ഓവർ ഡോസേജ് മൂലം കൊല്ലപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. ഇത് നടക്കുന്നത് January 25 ഇങ്ങനെ വ്യത്യസ്തമായ ഒരു ഇൻസിഡൻസ് വിരലിച്ചുകൊണ്ടുന്നത് പോൺ ഇൻഡസ്ട്രിയിൽ വ്യാപകമായ പ്രശ്നങ്ങൾ എന്ന് പറയുന്ന കാര്യത്തിലൂടെയെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഒരു സജീവമായ ചർച്ച നടക്കുന്നത്. ഒരു ഡാറ്റ പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ശരാശരി ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 60 മുകളിലാണ്. അമേരിക്കയിലാണെങ്കിൽ ഇത് 70 വരുന്നുണ്ട്. പക്ഷേ പോൺ ഇൻഡസ്ട്രിയിലുള്ള മൊത്തം പോൺ ആക്ട്രസിൻ്റെ ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് വെറും 37 താഴെ മാത്രമാണെന്ന് പറയുന്ന കണക്കുകളാണ് പല വിധത്തിലും മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോൺ ഇൻഡസ്ട്രിയിൽ എന്താണ് സംഭവിക്കുന്നു എന്ന് പറയുന്ന ചോദ്യം ഇന്ന് ശക്തമായി ഉന്നയിക്കുന്ന കാണാൻ സാധിക്കും. ഈ ഒരു വീഡിയോയിൽ പോൺ ഇൻഡസ്ട്രിയിൽ എന്താണ് സംഭവിക്കുന്നതെന്നും ഈ ഒരു പോൺ ഇൻഡസ്ട്രിയുടെ മറ്റൊരു ഡാർക്ക് സൈഡ് എന്താണെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയും നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട നമ്മുടെ ലോകത്തെ കാർന്നു തിന്ന ഒരു പ്രധാനപ്പെട്ട വൈറസിനെ പറ്റിയുമാണ് വിശദമായി സംസാരിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കുക. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എത്രമാത്രം വ്യാപിച്ച് കിടക്കുന്നുണ്ട് ഈ ഒരു പോൺ ഇൻഡസ്ട്രി എന്ന് പറയുന്ന കാര്യമാണ്. പോൺ ഇൻഡസ്ട്രിയുടെ മൊത്തം വാല്യുവേഷൻ, അതായത് ആകെ മൊത്തമുള്ള റവന്യൂ ജനറേഷൻ എന്ന് പറയുന്ന 100 അമേരിക്കൻ ഡോളറിന് മുകളിലാണെന്ന് പറയുന്ന കണക്കുകൾ പല റിപ്പോർട്ടിലും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 100 എന്ന് പറയുമ്പോൾ ഏകദേശം 800,000 രൂപയുടെ അടുത്തെത്തുന്നുണ്ട്. സോ അത്രമാത്രം ഒരു വാല്യുവേഷൻ കണക്കാക്കുന്ന ഇൻഡസ്ട്രിയാണ് ഈ ഒരു പോൺ ഇൻഡസ്ട്രി. ഇത് 2030 120 എത്തുമെന്ന് പറയുന്ന കണക്കുകളും സൂചിപ്പിക്കുന്നുണ്ട്. ഓവറോൾ വേൾഡിലുള്ള ഈ ഒരു കണക്ക് മൊത്തം പരിശോധിക്കുകയാണെങ്കിൽ അമേരിക്കയിൽ മാത്രം 13 അമേരിക്കൻ ഡോളറിൻ്റെ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബിസിനസ് മോഡലായിട്ട് പോൺ ഇൻഡസ്ട്രിയെ കണ്ടുവരുന്നുണ്ട്. ഇത്രയും തുക സ്വന്തമാക്കാനായിട്ട് എങ്ങനെ സാധിക്കുന്നു എന്ന സംശയം പലർക്കും ഉണ്ടായേക്കാം. സിമ്പിളായി പറയുകയെങ്കിൽ 5 പോൺ ഇൻഡസ്ട്രി റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. 1 ആഡ്സ് വഴിയുള്ള റവന്യൂ, 2 അഫിലിയേറ്റ് റവന്യൂ എന്ന് പറയും, അതായത് പല പ്രൊഡക്ട്സും സെല് ചെയ്യാനായിട്ട് പല വെബ്സൈറ്റും സഹായിക്കാറുണ്ട്. അതുവഴിയുള്ള അഫിലിയേറ്റ് റവന്യൂ ഒരു പ്രധാനപ്പെട്ട സോഴ്സാണ്. 3 ഈ ഒരു പോൺ ഇൻഡസ്ട്രിയിൽ ഏറ്റവും വ്യാപകമായി കൊണ്ടിരിക്കുന്ന പോൺ ഗെയിംസ് എന്ന് പറയുന്ന കാര്യമാണ്. ഈ ഗെയിംസ് കളിക്കാനായിട്ട് പലരും ലക്ഷക്കണക്കിന് രൂപ പോലും ചെലവഴിക്കാനെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയും കാണാൻ സാധിക്കും. ഇത് കൂടാതെ തന്നെ സബ്സ്ക്രിപ്ഷൻ മോഡൽ വഴിയും ഡൊണേഷൻ വഴിയും പോൺ ഇൻഡസ്ട്രി റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ റവന്യൂ സോഴ്സ് എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി മനസ്സിലായി. ഇനി മനസ്സിലാക്കേണ്ടത് ഈ ഒരു റവന്യൂ ഇത് എങ്ങോട്ടാണ് പോകുന്നു പറയുന്ന കാര്യമാണ്. മൊത്തം പോൺ ഇൻഡസ്ട്രിയുടെ ആകെ മൊത്തമുള്ള ഈ റവന്യൂ ഇത് 100 എന്ന് പറയുന്ന കണക്കിനെ സൂചിപ്പിച്ചു. ഇതിൽ 80%, അതായത് 80 അമേരിക്കൻ ഡോളർ എടുത്ത് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് വെറും 20 ആ 20 തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന കമ്പനിയാണ് മൈൻഡ് ജീക്ക് എന്ന് പറയുന്നത്. ഈ ഒരു മൈൻഡ് ജീക്കിനെ പറ്റി നമ്മൾ പണ്ടൊരു വീഡിയോ സംസാരിച്ചിട്ടുണ്ട്. ഈ മൈൻഡ് ജീക്കിൻ്റെ അണ്ടറിലാണ് റെഡ് ട്യൂബ്, പോൺ ഹബ് എന്നൊക്കെ പറയുന്ന നിരവധി ബാൻഡായിരിക്കുന്ന വെബ്സൈറ്റുകളും കാണാൻ സാധിക്കുന്നത്. ഏകദേശം ലോകത്തുള്ള 100 വരുന്ന മേജർ വെബ്സൈറ്റുകളും കൺട്രോൾ ചെയ്യുന്നത് മൈൻഡ് ജീക്കാണെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയും പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. ഞാൻ ഈ സൂചിപ്പിച്ച മൈൻഡ് ജീക്ക് എന്ന് പറയുന്ന സ്ഥാപനം 2004 നിലവിൽ വന്നത്. അതിനു മുമ്പ് ഈ മൈൻഡ് ജീക്കിൻ്റെ തന്നെ സ്ഥാപകർ മറ്റു പല കമ്പനി വഴി ഈ ഒരു പോൺ ഇൻഡസ്ട്രിയെ നിയന്ത്രിച്ചു വരുന്ന കാര്യങ്ങളെപ്പറ്റിയും പല വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ അറിവോടുകൂടി നടക്കുന്ന കാര്യമാണെന്നും ഗവൺമെൻറ്റിലോട്ട് ഒരു പ്രധാനപ്പെട്ട റവന്യൂ സോഴ്സായിട്ട് പോലും ഈ ഒരു പോൺ ഇൻഡസ്ട്രി പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യത്തെപ്പറ്റിയും പല റിപ്പോർട്ടുകളും പലതരത്തിലുള്ള തിയറീസും ഇപ്പോഴും കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു പോൺ ഇൻഡസ്ട്രി ഒരു പ്രധാനപ്പെട്ട റവന്യൂ മോഡലായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമ്മൾ അറിയേണ്ടത് എങ്ങനെയാണ് ഈ ഒരു പോൺ ഇൻഡസ്ട്രിയിലോട്ട് പല സ്ത്രീകളും എത്തപ്പെടുന്നു, അല്ലെങ്കിൽ പുരുഷന്മാർ എത്തപ്പെടുന്നു എന്ന കാര്യമാണ്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൊണ്ടാണ് അവരെ അട്രാക്ട് ചെയ്യുന്ന ഘടകമായിട്ട് മാറുന്നത്. 1 ഫെയിം, അതായത് അവർക്ക് നല്ലൊരു ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പേരും പ്രശസ്തി നേടുന്നു. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. 2 പണം, വളരെ പെട്ടെന്ന് കൂടുതൽ പണം സമ്പാദിക്കാൻ സാധിക്കുന്ന ഒരു മേഖലയായിട്ട് പോൺ ഇൻഡസ്ട്രി മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് വ്യാപകമായ ഒരു ഒഴുക്ക് ഈ സ്ത്രീകളായാലും പുരുഷന്മാരാണെങ്കിലും പോൺ ഇൻഡസ്ട്രി ചൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാണാൻ സാധിക്കും. ഇത്രയും കാര്യം സൂചിപ്പിച്ചപ്പോൾ പലർക്കും പല സംശയങ്ങളും മനസ്സിൽ വന്നേക്കാം. പ്രത്യേകിച്ച് ഇവരെല്ലാവരും പണത്തിനും പ്രശസ്തിക്കും വേണ്ടിയാണ് പോൺ ഇൻഡസ്ട്രിയിലോട്ട് പോകുന്നത്.
അങ്ങനെ പോകുമ്പോൾ അവർക്കത് ലഭിക്കുന്നുണ്ട്, അവരെ തന്നെ അവർ സസ്റ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് തുടക്കത്തിൽ ഇൻട്രോയില് ഈ ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി, അവരുടെ ശരാശരി ആയുർദൈർഘ്യമെന്ന് പറയുന്നത് 37 വയസ്സിന് താഴെ മാത്രമാണ് സൂചിപ്പിച്ചു വരുന്ന സംശയപ്പെടുക ഉണ്ടായത്. അവിടെയാണ് നമ്മൾ മറ്റു പല കാര്യങ്ങളെ പറ്റിയും അറിയേണ്ടത്. അതായത് ഈ ഒരു പോൺ ഇൻഡസ്ട്രിയുടെ ഡാർക്ക് സൈഡ് എന്താന്ന് പറയുന്ന കാര്യത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. 2009 മുമ്പുള്ള 20 വർഷത്തെ ഒഫീഷ്യൽ ഡാറ്റ പ്രകാരം പോൺ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിച്ചിരിക്കുന്ന 129 വരുന്ന സ്ത്രീകൾ ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യത്തെപ്പറ്റി അടിവരയിട്ട് കാണിക്കുന്നത്. ഇത് 2009 ശേഷം വലിയ തോതിൽ ഇൻക്രീസ് ചെയ്തിരിക്കാം, ഏകദേശം 4-5 മടങ്ങായി കൂടിയിരിക്കാമെന്ന് പറയുന്ന അനൗദികമായിരിക്കുന്ന കണക്കുകളും പല NGOസും പുറത്തുവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോൺ ഇൻഡസ്ട്രിയിൽ വ്യാപകമായ പ്രശ്നമെന്ന് പറയുന്ന ആരോപണങ്ങൾ ഇപ്പോഴും അമേരിക്ക ശക്തമായി മാറുന്നുണ്ട്. പോൺ ഇൻഡസ്ട്രിയിൽ ഞാൻ ഈ സൂചിപ്പിച്ച ഡാറ്റ പ്രകാരം മനസ്സിലാക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് വ്യാപകമായ തോതിൽ മരണങ്ങൾ സംഭവിക്കുന്നു പറയുന്ന കാര്യം. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ മുൻപന്തി നിൽക്കുന്ന കാര്യമാണ് ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത്. ഇന്ന് അമേരിക്കയിലെ യൂത്ത്സിനിടയിൽ ഏറ്റവും വ്യാപകമായിട്ട് ഡ്രഗ്സ് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് മാറുന്നുണ്ട്. പക്ഷേ പോൺ ഇൻഡസ്ട്രിയിലോട്ട് വരുമ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് വളരെയധികം കൂടുതലാണെന്ന് കാണാൻ സാധിക്കും. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഒരു പോൺ ഇൻഡസ്ട്രിയുടെ ആ ഒരു ശോചനീയമായ അവസ്ഥയാണ്. അത് പലപ്പോഴും ഒരു വളരെയധികം മോശമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കേണ്ടതായിട്ട് ഈ ഒരു ആക്ട്രസ്സിന് വന്നേക്കാം. അവരെ കബളിപ്പിച്ചുകൊണ്ട് ഏജൻറ്റുമാർ പല ഷൂട്ടിനും കൊണ്ടുപോവുകയും അവിടെ അവർക്ക് മാനസികമായുള്ള സമ്മർദ്ദം ഉണ്ടാകുന്നത് മൂലം അതവർ ഡ്രഗ് അഡിക്ഷനിലോട്ട് തള്ളിവിടുന്നൊരു കാര്യമായിട്ട് മാറിയേക്കാവുന്ന ഒരു കാര്യത്തെപ്പറ്റിയും അമേരിക്ക തന്നെയുള്ള പല റിസേർച്ചിൽ സൂചിപ്പിക്കുന്നത്. ആ റിസേർച്ച് പേപ്പേഴ്സാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം റിസേർച്ച് പേപ്പേഴ്സിലും അതുപോലെ അമേരിക്കയിലും മുമ്പ് നടത്തിയിരിക്കുന്ന പല പഠനങ്ങൾ കൺഫേം ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഡ്രഗ് അഡിക്ഷൻ പോൺ ആക്ട്രസിനിടയിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. കാരണം ഇവരെ മാനസികമായിട്ട് തകർക്കുന്ന ഒരു കാര്യമായിട്ടും ഈ ഒരു പോൺ ഇൻഡസ്ട്രി മാറിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും പല വിഷയങ്ങളെപ്പറ്റിയും ഷൗട്ട് ഔട്ട് ചെയ്യും, അതായത് തങ്ങൾക്ക് നേരുന്ന അനീതിയെപ്പറ്റി പറയുമ്പോൾ അതിന് സൈബർ ബുള്ളിങ് നേരിടുന്നു വരുന്നതും ഇവൻ അവരുടെ അക്കൗണ്ടിലൂടെ കടന്നു വന്ന് പലരും മോശമായി സംസാരിക്കുന്നതും ഇവരെ മാനസികമായി തളർത്തുമെന്നും അത് ആത്മഹത്യയിലൂടെ പോലും തള്ളിപ്പെടുന്ന കാര്യമായിട്ട് മാറുന്നുവെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഒരു വലിയൊരു എക്സാമ്പിളായിട്ട് ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് 2017 കനേഡിയൻ പോൺ ആക്ട്രസ് ആയിരിക്കുന്ന അഗസ്റ്റ ആമസ് കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന കാര്യം. അഗസ്റ്റ ആമസ് സൂസൈഡ് ചെയ്യുന്ന തൊട്ട് മുമ്പായിട്ട് സോഷ്യൽ മീഡിയ വഴി ഒരു പോസ്റ്റ് ഷെയർ ചെയ്തു. ആ പോസ്റ്റിൽ പറയുന്ന കാര്യമായിരുന്നു തൻ്റെ കൂടെ ആക്ട് ചെയ്യാനായിട്ട് വന്നിരുന്ന ഒരു പോൺ ആക്ടർ, അയാൾ മുൻപ് ഒരു ഗേ സെക്ഷൽ വീഡിയോയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതായിട്ടും അതുകൊണ്ട് എനിക്ക് അതിന് താല്പര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിന് നോ പറഞ്ഞപ്പോൾ അന്ന് എനിക്ക് വ്യാപകമായ പ്രശ്നം നേരിടേണ്ടി വന്നതായിട്ടുമാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു പോസ്റ്റ് അവർ പോസ്റ്റ് ചെയ്ത ശേഷം സൈബർ ബുള്ളിങ് ഇവർക്ക് നേരെ വലിയ തോതിൽ വന്നിരുന്നു. ആ ഒരു സൈബർ ബുള്ളിങ് മൂലം തന്നെ അഗസ്റ്റ ആമസ് സൂസൈഡ് എന്ന് പറഞ്ഞ കാര്യമാണ് പിന്നീട് കണ്ടെത്താൻ സാധിച്ചത്. സോ ഈ ഒരു ഡ്രഗ് അഡിക്ഷനും പ്ലസ് അവരുടെ മാനസികമായിരിക്കുന്ന ആ ഒരു നിലയും അത് വലിയൊരു പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ രണ്ട് പ്രശ്നവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പരിഗണിക്കപ്പെടുമ്പോൾ മൂന്നാമത് കടന്നു വരുന്ന സെക്സ് ട്രാഫിക്കിംഗ് എന്ന് പറയുന്ന കാര്യമാണ്. ഈ സെക്സ് ട്രാഫിക്കിംഗ് എന്ന് പറയുമ്പോൾ പലർക്കും ഓർമ്മ വരുന്ന ഒരു കാര്യം സ്ത്രീകളെ നിർബന്ധിച്ചുകൊണ്ട് അവരെ കടത്തിക്കൊണ്ടുപോയി മറ്റൊരു രാജ്യത്ത് സെക്സ് ലീവ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നു പറയുന്ന കാര്യമായിരിക്കും. പക്ഷെ അതല്ലാതെ തന്നെ നിർബന്ധിച്ചുകൊണ്ട് അവർക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളിലോട്ട് പുഷ് ചെയ്യുന്നൊരു പ്രവണതയും പോൺ ഇൻഡസ്ട്രിയിൽ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് പലരും പണത്തിന് വേണ്ടിയും ഞാൻ സൂചിപ്പിച്ച ഫെയിമിന് വേണ്ടിയും ഇൻഡസ്ട്രിയോട് കടന്നു വരുന്നുണ്ടെങ്കിലും അവർക്ക് പീഡ അങ്ങോട്ട് മോശമായ അനുഭവമായിരിക്കും പലപ്പോഴും നേരിടി വരുന്നത്. അതിൽ ഏറ്റവും വലിയ എക്സാമ്പിളായിട്ട് പല റിസേർച്ച് റിപ്പോർട്ടുകളിലും പലതരത്തിലുള്ള ടെസ്റ്റിമോണിയൽസിന് പറയുന്ന കാര്യമാണ് തങ്ങൾക്ക് വലിയ തോതിൽ അനീതികളായി നേരിടേണ്ടി വന്നുവെന്ന്. കാരണം പലപ്പോഴും ഇവരെക്കൊണ്ട് ഏജൻറ്റുമാർ സൈൻ ചെയ്യിപ്പിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ഓഫേഴ്സ് ആയിരിക്കും മുന്നോട്ട് വയ്ക്കുക, നിങ്ങൾക്ക് വളരെ കംഫർട്ട് ആയിരിക്കുന്ന ഒരു അന്തരീക്ഷമായിരിക്കും എന്നൊക്കെ പറഞ്ഞവരോട് പറയുമെങ്കിലും അവസാനം ആ ഒരു ഷൂട്ടിൻ്റെ സമയമാകുമ്പോൾ അത് എൻറ്റയർലി ചേഞ്ച് ആകുമെന്നും അവിടെയുള്ള പ്രൊഡ്യൂസേഴ്സിൻ്റെയോ ഡയറക്ടേഴ്സിൻ്റെയോ ആക്ടേഴ്സിൻ്റെയോ നിർബന്ധപ്രകാരം പല ചേഞ്ചസ് കൊണ്ടുവരുമെന്നും ഇതവരെ വലിയ തോതിലുള്ള മാനസികമായിട്ടുള്ളതും പ്ലസ് അവരെ ശാരീരികമായിട്ടുള്ള സമ്മർദ്ദത്തിലോട് തള്ളിവിടുന്ന കാര്യമായിട്ട് മാറുന്നുവെന്നും ഇതിനെതിരെ വോയിസ് റൈസ് ഔട്ട് ചെയ്താൽ പോലും അവർക്കവിടെ ഒരു തരത്തിലുള്ള സപ്പോർട്ട് ലഭിക്കില്ല എന്നും അതുകൊണ്ട് ഇനി ഇവർ നിർബന്ധിച്ചുകൊണ്ട് ആ ഒരു ആക്ടിവിറ്റി ഏർപ്പെടേണ്ട കാര്യമായിട്ട് മാറുന്നതായിട്ടും സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഈ ഒരു സെക്ഷൽ ട്രാഫിക്ക് എന്ന് പറയുന്ന കാര്യം ഒരു മേജർ പ്രോബ്ലം ആയിട്ട് ഇന്ന് കണ്ടെത്തുന്നുണ്ട്. ഈ ഒരു പ്രശ്നം ഇങ്ങനൊരു നിർബന്ധിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിലൂടെ പുഷ് ചെയ്യപ്പെടുന്നു പറയുന്ന കാര്യം മൂലം തന്നെ പലരും മാനസികമായിട്ട് തകർന്നു പോകുന്നതായിട്ടും ഇതുമൂലം തന്നെ അവരെ ആത്മഹത്യയിലോട് പ്രേരിപ്പിക്കുന്ന ഘടകമായിട്ട് മാറുന്നതായിട്ടും പഠന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കണ്ടെത്താൻ സാധിക്കുക ഞാൻ സൂചിപ്പിച്ച 3 പോയിന്റ്സ് ആണെങ്കിലും അതിൽ തന്നെ അവസാനമായിട്ട് കടന്നു വരുന്ന ഒരു കാര്യമായിട്ട് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആയിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു STD ഈ ഒരു പ്രോബ്ലം കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് അമേരിക്കയിൽ വർദ്ധിച്ചു വരുന്നൊരു കാര്യമായിട്ട് കാണാൻ സാധിക്കും. അതിൽ തന്നെ ഈ ഒരു പോൺ ഇൻഡസ്ട്രിയിൽ പ്രോപ്പർ ടെസ്റ്റിംഗ് മെക്കാനിസം ഇല്ല എന്ന് പറയുന്ന ഒരു പ്രോബ്ലം പലരും റേസ് ഔട്ട് ചെയ്ത് കാണാൻ സാധിക്കുന്നത്. കാരണം 28 ദിവസം കൂടുമ്പോഴാണ് ഇവർ ഈ ഒരു ടെസ്റ്റിന് വിധേയമാക്കുന്നത്. ആ ഒരു സമയത്ത് 28 ദിവസം കഴിഞ്ഞ് അടുത്ത 28 ദിവസം വരെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് പലർക്കും സെക്ഷലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസ് വന്നിരിക്കാമെന്നും അതുമൂലം തന്നെ ഇവരിത് അറിയാതെ നിർബന്ധിച്ചുകൊണ്ട് ഈ ഒരു ആക്ടിന് വിധേയമാക്കപ്പെടുന്നതായിട്ടും സൂചിപ്പിക്കുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ടും പലരും വിലയിരുത്തപ്പെടുന്നുണ്ട്. പക്ഷേ എന്തിനാണെങ്കിലും ഇവർ ഏറ്റവും കൂടുതൽ പുഷ് ചെയ്യപ്പെടുന്നൊരു കാര്യമായിട്ട് അത് ആത്മഹത്യയിലോട്ടോ അല്ലെങ്കിൽ സ്വയം ഇല്ലാതാകുന്നൊരു കാര്യത്തിലോട്ട് പുഷ് ചെയ്യുന്ന കാര്യമായിട്ട് മാറുന്നത് ഈ ഒരു മാനസികമായിരിക്കുന്ന നില തെറ്റുന്നതാണെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി ഇവിടെ കാണാൻ സാധിക്കും.
കാരണം പലരും ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്തോട്ട് വന്ന് അവരുടേതായ കാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ അവിടെ അവർക്ക് തടസ്സമായിട്ട് മാറുന്നത് അവർക്ക് മുൻപുണ്ടായിരിക്കുന്ന ഒരു ഇമേജാണ്. അവരൊരു പോൺ ആക്ട്രസ് എന്ന് പറയുന്ന കാര്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ പല സ്ഥാപനങ്ങളും ജോലി നിഷേധിക്കാറുണ്ട്. അതുകൂടാതെ തന്നെ പലപ്പോഴും ഇവരുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്തു വന്ന് സെപ്പറേറ്റായിട്ട് ജീവിക്കാൻ ശ്രമിക്കുമ്പോഴും അവരെ വേട്ടയാടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവരുടെ പാസ്റ്റിൽ അവർ അപ്ലോഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അവർ ആക്ട് ചെയ്തിരിക്കുന്ന പല വീഡിയോസ് എന്ന് പറയുന്ന കാര്യം. ഞാനീ സൂചിപ്പിച്ച മൂന്ന് കാര്യങ്ങൾ, അതായത് ഡ്രഗ് യൂസേജ് ആണെങ്കിലും സെക്സ് ട്രാഫിക്കിംഗ് ആണെങ്കിലും മെൻ്റൽ ട്രോമയാണെങ്കിലും, ഇതെല്ലാം തന്നെ പണ്ട് കാലം മുതലേ ഒരു പോൺ ഇൻഡസ്ട്രി നിലനിന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇന്ന് ഏറ്റവും ഒടുവിൽ പുതിയ കടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട്, അതായത് ഈ ഒരു പ്രശ്നം പോൺ ഇൻഡസ്ട്രി തന്നെ മാറ്റിമറിക്കുന്ന ഒരു കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ആരോടുമായിട്ട് ഉന്നയിക്കപ്പെടുന്ന കാര്യമാണ് ഓൺലി ഫാൻസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്. അതായത് ഇന്ന് ഓൺലി ഫാൻസ് എന്ന് പറയുന്ന വെബ്സൈറ്റ് നിങ്ങൾ കാണാൻ സാധിക്കും. ഈ വെബ്സൈറ്റിൽ ഒരു പോൺ ആക്ടർ അല്ലെങ്കിൽ ഒരു പോൺ ആക്ട്രസ് അവർക്ക് അവരുടേതായിരിക്കുന്ന ദൃശ്യങ്ങൾ അവരുടെ ഫാൻസിന് ഷെയർ ചെയ്യാൻ സാധിക്കും. അവർക്ക് എങ്ങനെ വേണം, ഏത് ആവശ്യത്തിന് പ്രകാരം വീഡിയോസ് വേണം, ഇങ്ങനെ ഫാൻസിൻ്റെ ആവശ്യപ്രകാരം അതിനൊരു പർട്ടിക്കുലർ എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ആ വീഡിയോ ഷെയർ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ വരുമ്പോൾ ഇവർക്കത് വലിയൊരു റവന്യൂ ഓപ്പർച്യൂണിറ്റി മാറുന്നുണ്ട്. ഇവരുടെ ഇഷ്ടാനുസരണം ഇവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതുമൂലം തന്നെ പല പോൺ ആക്ട്രസും ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്തു പോവുകയും അവർ സെപ്പറേറ്റായിട്ട് അവർ സ്വയമായിട്ട് ഈ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ അത് ഇൻഡസ്ട്രിയെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് മാറുന്നു പറയുന്നൊരു അഭിപ്രായങ്ങൾ കേൾക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇൻഡസ്ട്രിയുടെ അകത്തു നിന്ന് പുറത്തോട്ട് പോവുകയും പുറത്ത് പോയ ശേഷം ഇൻഡസ്ട്രിയെപ്പറ്റി മോശമായി സംസാരിക്കാൻ ശ്രമിക്കുന്നവരെയും ഇല്ലാതാക്കാനായിട്ട് ഇൻഡസ്ട്രിയുടെ അകത്ത് തന്നെ പല ഗൂഢസംഘങ്ങളുണ്ടെന്ന് പറയുന്ന ആരോപണം ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതിൽ പല തിയറീസായിട്ട്, കോൺസ്പിറസി തിയറിയായിട്ട് ഉന്നയിക്കപ്പെടുന്ന കാര്യമാണ് 2024 തന്നെ പെറുവിൽ വെച്ച് തിയാന ഫീൽസ് എന്ന് പറയുന്ന ഒരു ആക്ട്രസ് കൊല്ലപ്പെട്ടിരുന്നു. ഇവർ കൊല്ലപ്പെടുന്നതിന് തൊട്ട് മുമ്പായിട്ട്, മാസങ്ങൾക്ക് മുമ്പായിട്ട് അവർ വെളിപ്പെടുത്തി നടത്തിയിരുന്നു. ആ വെളിപ്പെടുത്തിൽ പറയുന്ന കാര്യമാണ് ഇവരെ വളരെയധികം മോശമായിട്ട് പലപ്പോഴും ഈ കാസ്റ്റിംഗ് ക്രൂ തന്നെ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇവരെ ഈ സെക്സ് ട്രാഫിക്കിങ്ങിന് വിധേയമാക്കാനായിട്ട് പലപ്പോഴും പല ഏജൻസി ശ്രമിച്ചു പറയുന്ന കാര്യം. ആ വെളിപ്പെടുത്തിന് ശേഷം അത് വ്യാപകമായൊരു ചർച്ചാ വിഷയമായിട്ട് മാറിയതാണ്. അതേപോലെ തന്നെ പല വെളിപ്പെടുത്തി നടത്തിയ പല ആൾക്കാരും ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന കാര്യം ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. സോ ഇത്തരം പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഇവർക്ക് ലഭ്യമാകുമ്പോൾ തോറും അത് ഇൻഡസ്ട്രിയെ ബാധിക്കുന്ന കാര്യമായിട്ടും മോണോപോളിയായിട്ട് ഇൻഡസ്ട്രിയെ കൺട്രോൾ ചെയ്യുന്ന പല കമ്പനീസിനെയും ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് മാറുന്നുവെന്നും അതുകൊണ്ട് ഈ കമ്പനീസ് തന്നെ ഇവരെ എലിമിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരിക്കാവുന്ന ഒരു കാര്യത്തെപ്പറ്റിയും പല തിയറീസ് നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം തിയറീസായിട്ട് മാത്രമേ ഉള്ളതാണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഇൻഡസ്ട്രി മുഴുവനായിട്ടും നമ്മളെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു പറയുന്ന കാര്യം. അതെന്താണെന്നാണ് നമുക്കിനി മനസ്സിലാക്കേണ്ടിരിക്കുന്നത്. 2021 ജനുവരി മാസം അന്ന് പോൺ ഹബ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് നേരെ വ്യാപകമായ കംപ്ലയിൻസ് പല കോടതികളും റേസ് ചെയ്യപ്പെടുകയാണ്. UKയിലും അമേരിക്കയിലും ഈ കംപ്ലയിൻസ് വ്യാപകമായി വരുമ്പോൾ ഈ ഒരു സ്ഥാപനം പോൺ ഹബ് അതിനെതിരെ ആക്ഷൻ എടുക്കാൻ തീരുമാനിക്കുന്നു. ആ ആക്ഷനിൽ 80% വീഡിയോസ് അവർ വെബ്സൈറ്റിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞ പ്രഖ്യാപനം നടപ്പാക്കി. അതായത് 10 മില്യൺ, ഏകദേശം 1 കോടിയിലധികം വരുന്ന വീഡിയോസാണ് അവർ ഡിലീറ്റ് ചെയ്തത്. ഇത്രയും വീഡിയോസ് ഡിലീറ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ അവിടെയാണ് മൈനർ ആയിരിക്കുന്ന കുട്ടികളുടെ കോണ്ടന്റ്സ് അവർ അപ്ലോഡ് ചെയ്തു വരുന്ന കാര്യത്തെപ്പറ്റി കാണാൻ സാധിക്കും. ചെറിയ 10-ഉം 14-ഉം വയസ്സായിരിക്കുന്ന കുട്ടികളെ പോലും വീഡിയോസ്, അവരെ സെക്ഷലി അബ്യൂസ് ചെയ്യുന്ന വീഡിയോസ് ഈ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നുണ്ട്. അത് കാണാനായിട്ട് മില്യൺസ് ഓഫ് പീപ്പിൾസ് ഇപ്പോഴും ക്യൂ നിൽക്കുന്നു പറയുന്ന കാര്യത്തെപ്പറ്റിയും അവിടെ സൂചിപ്പിക്കപ്പെട്ടിരുന്നു. സോ അത്രമാത്രം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഇത്തരം വെബ്സൈറ്റിലെ പലതരം കുരുക്കുകൾ എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി അപ്പോഴാണ് കോടതികൾ പോലും ചർച്ചാ വിഷയമാണ്. ഇത് കോടതികളെന്ന് ചർച്ചാ വിഷയമായപ്പോൾ അന്ന് ഈ ഒരു വെബ്സൈറ്റിനെതിരെ ആക്ഷൻ എടുക്കണമെന്ന് പല NGOസും അവരുടെ ഭാഗത്ത് നിന്ന് അഭിപ്രായങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിനെതിരെ ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥാപനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഈ ഒരു ഇൻഡസ്ട്രിക്ക് തന്നെ ഏറ്റവും കൂടുതൽ പണബലം ലഭ്യമാക്കുന്ന പലതരം പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന മാഫിയകളുണ്ടെന്ന് പറയുന്ന അഭിപ്രായങ്ങളും ഇന്നും കേൾക്കാൻ സാധിക്കും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇതെങ്ങനെയാണ് നമ്മളെ എഫക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിലോട്ട് എങ്ങനെയാണ് വീണ്ടും വീണ്ടും ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന ഘടകങ്ങൾ കടന്നു വരുന്നു പറയുന്ന കാര്യമാണ്. സിമ്പിളായി പറയുകയാണെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇത്രമാത്രം നെഗറ്റീവ് വശങ്ങൾ എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. ഇത്രയും നെഗറ്റീവ് വശമുണ്ടെങ്കിലും ഇതെന്തുകൊണ്ട് വീണ്ടും വീണ്ടും ഗ്രോ ചെയ്തു പോകുന്നു എന്ന സംശയം പലർക്കും ഉണ്ടാക്കും. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ ഒരു സൊസൈറ്റിയാണ്. കാരണം നമ്മളിപ്പോഴും ഈ ഒരു ഇൻഡസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ആ വീഡിയോസ് കാണുകയും അത് ഷെയർ ചെയ്യുകയും അത് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യുമ്പോഴും ആ ഇൻഡസ്ട്രിക്ക് അതിനനുസരിച്ചുള്ള റവന്യൂ കിട്ടിക്കൊണ്ടേയിരിക്കും. അത് ഓട്ടോമാറ്റിക്കലി അത് വളർന്നു കൊണ്ടുവന്നേയിരിക്കും. ഈ വളർച്ച തടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന നമ്മൾ തന്നെയാണ്. ഇവൻ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ 18 വരുന്ന OTTs ഗവൺമെൻറ് ബാൻ ചെയ്തു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം സെക്ച്വലി വൾഗറായിരിക്കുന്ന കോണ്ടൻസ് ഈ ഒരു OTT വഴി സംപ്രേഷണം ചെയ്യുന്നുവെന്നാണ്. സിമ്പിളായി പറയുകയാണെങ്കിൽ നമ്മുടെ മൊത്തം സൊസൈറ്റിയിലുള്ള ഒരു മെൻ്റൽ ഡിസോർഡർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോലും ഇത്തരം പല വൾഗർ വീഡിയോസ് കാരണമാകുന്നു പറയുന്ന അഭിപ്രായങ്ങൾ പലപ്പോഴും മുന്നോട്ട് വരാറുണ്ട്. പലപ്പോഴും പല ദാമ്പത്യ ജീവിതങ്ങൾ തകരാറിലാകാൻ പോലും ഈ വീഡിയോസും അതിനുള്ള പല കാര്യങ്ങളും അനുകരിക്കാൻ ശ്രമിക്കുന്നതും അതുമൂലം അത് സാധ്യമാതെ വരുമ്പോഴുള്ള ഒരു ഫ്രസ്ട്രേഷനും അതിനോടുള്ള പ്രശ്നങ്ങളുമാണെന്ന് പറയുന്ന റിപ്പോർട്ടുകൾ ഇപ്പോഴും ഇന്ത്യയിലെ തന്നെയുള്ള പല ക്രൈം റെക്കോർഡിങ്സിലും പല കോടതികളിലെ കേസുകളും കാണാൻ സാധിക്കും.
അതുകൊണ്ട് തന്നെ ഇത്തരം വീഡിയോ അഡിക്ഷൻ അത് പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യം ഇന്ന് ഇന്ത്യയിലും ലോകത്തിൻ്റെ പല കോണുകളും ചർച്ച ചെയ്യുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ടിക്ടോക്ക് ബാൻ ചെയ്യണമെന്നുള്ള ആവശ്യം ഇന്ന് അമേരിക്ക ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന കാര്യമാണ് ടിക്ടോക്കിൽ എത്രമാത്രം ഫിൽറ്റേഴ്സ് ഉണ്ടെങ്കിലും, അതായത് പല കോണ്ടൻസും ഫിൽട്ടർ ചെയ്ത് അതിൽ പലതും ജനങ്ങൾ കാണിക്കാതിരിക്കുന്നൊരു നീക്കമുണ്ടെങ്കിലും അതിനെപ്പോലും ഓവർകം ചെയ്തുകൊണ്ട് പലപ്പോഴും ചെറിയ കുട്ടികളെ അബ്യൂസ് ചെയ്യുന്ന സെക്ഷലി വൾഗറായിരിക്കുന്ന കോണ്ടൻസ് ഈ ടിക്ടോക്കിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നവരുടെ കാര്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഇത് ടിക്ടോക്കിൽ മാത്രമല്ല ഇൻ്റർനെറ്റിൽ ഒരു പക്ഷേ ഒരു ചെറിയൊരു വീഡിയോ ആരെങ്കിലും അപ്ലോഡ് ചെയ്യണമെങ്കിൽ അത് ഒരു കടലിൽ ചെറിയൊരു തരി നിങ്ങൾ മിസ് ചെയ്യുന്ന പോലെയാണ്. അതൊരിക്കലും കണ്ടെത്താൻ സാധിക്കില്ല എന്നും അത്രമാത്രം വ്യാപകമായ രീതിയിൽ സ്പ്രെഡ് ചെയ്യുന്നവരുടെ കാര്യമാണ് ഇപ്പോഴും പലരും മുന്നോട്ട് വയ്ക്കുന്നത്. ഒരിക്കൽ അപ്ലോഡ് ചെയ്തത് കഴിഞ്ഞു എന്ന രീതിയിലാണ് ഇപ്പോഴും പല കാര്യങ്ങളും മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം പല രീതിയിലുള്ള കേസുകൾ നിലവിൽ വരുമ്പോഴാണ്, അത് അന്വേഷണ വിധേയമാകുമ്പോഴാണ് ഇതിൻ്റെ എത്രമാത്രം സൈഡ് എഫക്റ്റും എത്രമാത്രം ഡീപ്പായിരിക്കുന്ന പ്രോബ്ലം ഉണ്ടെന്ന കാര്യത്തെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സിമ്പിളായി പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ സൊസൈറ്റിയെ ബാധിക്കുന്ന ഒരു മേജർ പ്രോബ്ലമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോക്ക്ഡൗൺ ടൈമിൽ ഈ ഒരു പോൺ ഹബ്ബ് അവരുടെ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എല്ലാവർക്കും സൗജന്യമായി നൽകിയിരുന്നു. അന്ന് ഇന്ത്യയിൽ നിന്ന് മാത്രം 21 മില്യൺ ആൾക്കാർ ഒരു ദിവസം മാത്രം ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിച്ചു എന്ന കാര്യത്തെപ്പറ്റി അന്നത്തെ ഒഫീഷ്യൽ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. സോ ഇന്ത്യയിൽ ഈ ഒരു പോൺ അഡിക്ഷൻ, അതുമൂലമുള്ള സൈഡ് എഫക്റ്റ്, അതുമൂലം സംഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം തന്നെ ഏകദേശം ഡ്രഗ്സിന് തുല്യമായ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നവരുടെ കാര്യങ്ങളും പല എൻജിഒസിൻ്റെയും സ്റ്റഡീസിലും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. സോ ഏറ്റവും പ്രധാനപ്പെട്ട ത്രെട്ടായിട്ട് സൊസൈറ്റിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന കാര്യമായിട്ട് തന്നെ വിലയിരുത്തപ്പെടുമ്പോൾ അതിൽ പലപ്പോഴും അറിയാതെ പോകുന്നൊരു വാർത്തകളുടെ കൂട്ടത്തിലാണ് ഞാൻ ഈ സൂചിപ്പിച്ച പല പോൺ ആക്ട്രസിൻ്റെയും ഡെത്ത് ഒരു കാരണമായി മാറുന്നത്. പലരും അവരെ കണ്ട് അനുകരിക്കാനും അവരുടെ കാര്യങ്ങൾ അതേപടി ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നത് അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് മാറാണ്. പക്ഷേ ഒന്ന് മനസ്സിലാക്കുക, ഇവരെ പലരെയും ചൂഷണം ചെയ്തുകൊണ്ടും നിർബന്ധിച്ചുകൊണ്ടും പലരും അവരോട് എത്തപ്പെട്ട ശേഷം അതിൻ്റെ ആ ഒരു പ്രശ്നം തിരിച്ചറിഞ്ഞ് തിരികെ പുറത്തോട്ട് വരാൻ ശ്രമിച്ച് അതിന് പലതരത്തിലെ പ്രശ്നം നേരിട്ടവരുമാണ്. ഏറ്റവും വലിയ എക്സാമ്പിളെ പറയാൻ സാധിക്കുക മിയ ഖലീഫ എന്ന് പറയുന്ന ഒരു ഫോർമർ പോൺ ആക്ട്രസ്സാണ്. അവരുടെ മൊത്തം ആ ഒരു കരിയറിൽ ഏകദേശം 8 വരുന്ന വീഡിയോസ് മാത്രം അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിൽ മാത്രം അവർ പാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരുടെ വീഡിയോസ് ഇതുവരെ കണ്ടിരിക്കുന്നത് കോടിക്കണക്കിന് ആൾക്കാരെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു പോൺ ഇൻഡസ്ട്രിയിലോട് കടന്നു വരുന്ന പലരും തിരിച്ചു പോയാലും അവരത് ഹോണ്ട് ചെയ്യുന്ന കാര്യമായിട്ട് മാറുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഡസ്ട്രി മുഴുവനും ഒരു ഹോണ്ടഡ് പ്ലേസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു പറയുന്ന കാര്യത്തെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും ഈ വിവരങ്ങൾ ഷെയർ ചെയ്യുക, അവരുമായിട്ടും ഈ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ ശ്രമിക്കുക. കാരണം ഇത് നമ്മളെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് എങ്ങനെ മാറുന്നു പറയുന്ന വിഷയങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റിയും ഞാൻ ഈ സൂചിപ്പിച്ച പല പ്രോബ്ലങ്ങളെപ്പറ്റിയും അല്ലാതെ കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അത് വീഡിയോ കാണുന്നവർക്കും ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമായി തീർന്നേക്കാം. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ ദിസ് വീഡിയോ.